വീണ്ടും വരുന്നവനായ കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ അനേക ദിവസങ്ങളായി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കി നന്ദി കരയേറ്റുവാനും സ്തുതിക്കുവാനും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ അറിയിക്കുവാനും ദൈവഹിതം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാകുവാനും നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ അമിതമായിരിക്കുന്ന ബലം നൽകുവാനും എല്ലാറ്റിനുമായി നമ്മൾ ഓരോ ദിവസവും പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. സ്തുതികളുടെ മേൽ അധിവസിക്കുന്നവനായ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിലും സ്തുതിയോടുകൂടി നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കായി, പറഞ്ഞു തീരാത്ത നല്ല ദാനങ്ങൾക്കായി എല്ലാറ്റിനുമായി സ്തോത്രം പറഞ്ഞ് നമ്മുടെ ആവശ്യങ്ങൾ, വിവിധ ആവശ്യങ്ങളിലിരിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ജനത്തിനായി, നമ്മുടെ ദേശത്തിനായി എല്ലാറ്റിനായി പ്രാർത്ഥിക്കുവാനായി കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പം അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം കൂടി അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ചുറ്റും കർത്താവേ പ്രകൃതിക്ഷോഭത്താൽ ദൈവമേ മഴ, പ്രകൃതിക്ഷോഭം പോലെ മഴ പെയ്തിറങ്ങുമ്പോൾ കർത്താവേ ആ വെള്ളത്താൽ ഭൂമി നനയപ്പെടുന്നത് പോലെ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളുടെ ജീവിതം നിറയപ്പെടുവാൻ കർത്താവേ ഇതുവരെയും വരണ്ടു കിടന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകളുടെ അവസ്ഥകളിലേക്കെല്ലാം സ്വർഗത്തിൻ്റെ മഴ പെയ്തിറങ്ങുവാൻ കർത്താവേ അതിനാൽ പല നന്മകൾ ഈ ദിവസങ്ങളിൽ മുളച്ചു വരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. വരണ്ടുണങ്ങിയ മരുഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ദൈവമേ അത് വളരെ ആശ്വാസമായി മാറുന്നത് പോലെ ദിവസങ്ങൾ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ വളരെ ദൈവമേ വിഷമിച്ച് കഴിയുന്ന മരുഭൂമി പോലെ ഒന്നും മുമ്പിലില്ലാതെ ചൂടും പ്രയാസവും ഒക്കെയായി കഴിയുന്ന, ജീവിത പ്രശ്നങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. സ്വർഗം അവരെ തൊടണമേ, അവർക്ക് വേണ്ടി ദൈവമേ വഴികൾ വാതിലുകളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പ്രതീക്ഷയോടുകൂടി അവർ നിൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വന്ന ആരെയും വെറും കയ്യാ ഉപേക്ഷിക്കാത്ത ദൈവം കഥാവേ, പ്രിയ മക്കളെ ദൈവമേ അവരുടെ ആവശ്യങ്ങളിൽ അത്യാവശ്യങ്ങളിൽ തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച. സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങളിൽ പ്രയാസപ്പെടുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിൽ തരുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിസ് എന്നൊരു സഹോദരനായി പ്രാർത്ഥിക്കുന്നു. വളരെ ബുദ്ധിമുട്ടുകൾ അവർ ജീവിതത്തിൽ അനുഭവിക്കുന്നു കർത്താവേ. ആ കുരുക്കുകളിൽ നിന്ന് പുറത്തു വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിശാച് കർത്താവേ അനേക കുടുംബങ്ങളെ വലച്ചിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് ആ കുരുക്കുകളെ അഴിച്ച് ജനത്തെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണമേ. എത്ര ശ്രമിച്ചിട്ടും കഴിയാതെ വണ്ണം പിന്നെയും ചെറുതും വലുതുമായിരിക്കുന്ന പല കടക്കെണികളിൽ ദൈവമേ കുരുങ്ങി പോയിരിക്കുന്നവരെ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ ദൈവസന്നിധിയിലെ ഏകാഗ്ര ഹൃദയത്തോടുകൂടി ആയിരിക്കുവാൻ കഴിയാതെ പലതരത്തിൽ ശാരീരിക മാനസിക അസ്വാസ്ഥ്യങ്ങളിട്ട് കഥാവെ ബന്ധങ്ങളിൽ ഉലച്ചിലുകളിട്ട് സൽപ്പേരുകളെ ദൈവമേ അപകീർത്തിപ്പെടുത്തി അങ്ങനെയെല്ലാം പിശാച് പലതരത്തിൽ പല ദുഷ്പ്രവൃത്തികൾ ചെയ്ത് കഥാവെ ജനത്തിൻ്റെ ജീവിതത്തെ വലച്ചു കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ ശ്രമിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവർക്ക് വേണ്ടി ഇറങ്ങി വരണമേ. യുദ്ധവീരനായിരിക്കുന്ന യഹോവ ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഇറങ്ങി വന്ന് പിശാചിനോട് എതിർത്തു നിന്ന് അവിടെ നിന്ന് അവരെ ജയത്തിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒടുവിൽ ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുപ്പാൻ തക്കവണ്ണം വിശ്വാസമെന്ന പരിചയെടുത്ത് അണിയുവാൻ കർത്താവേ, ഈ ദിവസങ്ങളിലുള്ള എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ വിശ്വാസത്തെ, കർത്താവിലുള്ള വിശ്വാസത്തെ ദൈവമേ പ്രാപിച്ച് ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പല ഭക്തന്മാരും വിശ്വാസത്താൽ കർത്താവേ നീതി നടത്തി രാജ്യങ്ങളെ ദൈവമേ കീഴടക്കി തീയുടെ ബലത്തെ കെടുത്തി മരിച്ചവരെ ദൈവമേ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് കർത്താവേ അതുപോലെ വിശ്വാസത്താൽ പലതും ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഞങ്ങളുടെ ചുറ്റുമുള്ള ദേശത്തിനായി പ്രാർത്ഥിക്കുന്നു. യുദ്ധക്കെടുതിയിലായിരിക്കുന്നവർ, യുദ്ധഭീഷണിയിലായിരിക്കുന്ന ദേശങ്ങൾ കർത്താവേ, മഴയുടെ പ്രയാസത്തിലായിരിക്കുന്നവർ, ഇവരെല്ലാം ദൈവമേ അവിടെ നിന്ന് വിടിവിക്കണമേ. ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ കർത്താവേ. തകർച്ചകളിൽ നിന്ന് അവിടെ നിന്ന് പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ. പിശാച് തകർത്തു കൊണ്ടിരിക്കുന്ന യൗവനക്കാരുടെ ജീവിതങ്ങളെ ഞങ്ങൾ മടക്കി വരുത്തുവാനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരെയും തുടർന്ന് ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നു കർത്താവേ. ദൈവികമായിരിക്കുന്ന സൗഖ്യവും വിടുതലും അവരുടെ ശരീരത്തിൽ ഇറങ്ങി വരണമേ. ഹാർട്ട് സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കർത്താവേ അലർജികളുള്ളവർ, ദൈവമേ ന്യൂമോണിയ കംപ്ലയിൻ്റ് ആയിട്ട് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, സ്ട്രോക്ക് വന്ന് ശരീരം തളർന്നു കിടക്കുന്ന സഹോദരങ്ങൾ, ഇവരെല്ലാവരെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്നപ്പ.
അവിടെ വിടുവിക്കണമേ. ഉറക്കമില്ലാതെ സ്ട്രോക്ക് വന്നിട്ട് ഉറക്കമില്ലാതിരിക്കുന്ന ചില സഹോദരങ്ങൾ പ്രാർത്ഥനയ്ക്കായി അടുത്തു വന്നിരിക്കുന്നുവല്ലോ അപ്പ. അവർക്ക് ദൈവമേ രാത്രിയിൽ നല്ല ഉറക്കത്തെ അവിടെ നിന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു സുവിശേഷങ്ങൾ ആരംഭിക്കുമ്പോൾ അവിടെ ആ ഗലീല പ്രദേശത്ത് തൻ്റെ ജനത്തെയോട് അല്ലെങ്കിൽ തനിക്ക് ചുറ്റും കൂടിയ ജനത്തോട് സംസാരിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, വിളക്കെടുക്കുകയാണെങ്കിൽ അത് തണ്ടിൻ കീഴിലല്ല പറയുടെ മേലത്രേ നിങ്ങളത് വയ്ക്കേണ്ടത്. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കേണ്ടതിന് അത് ശോഭിക്കുമെന്ന് പറയുന്നു. കർത്താവ് ഇത് പറയുന്നത് ഒരു സാധാരണ വിളക്കിനെ കുറിച്ചൊരു ഉദാഹരണം പറയുകയാണ്. നമുക്കറിയാം ഇന്നത്തെ കാലത്താണ് എല്ലാ സ്ഥലത്തും ഒത്തിരി ലൈറ്റും LED അങ്ങനെയൊക്കെയുള്ള പല സൗകര്യങ്ങളുള്ളത്. കുറേ കാലത്തിന് മുമ്പേ ഇത്രത്തോളം വൈദ്യുതി ഒന്നും ഇല്ലാതിരുന്നപ്പോൾ മനുഷ്യർ മണ്ണെണ്ണ വിളക്കാകട്ടെ മെഴുകുതിരിയാകട്ടെ ഇങ്ങനെയുള്ള മുഖാന്തരങ്ങൾ ജീവിതത്തിൽ തങ്ങളുടെ ഭവനത്തിൻ്റെ പ്രകാശനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ കാലത്തും അത്തരത്തിലുള്ള വിളക്കുകൾ ഉപയോഗിക്കും. നാം ഒരു വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അതിനെ താഴ്ന്ന ഒരു സ്ഥലത്ത് വച്ചാൽ അല്ലെങ്കിൽ ആ മുറിയിൽ ആ തറയിൽ വച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നന്നായി പ്രകാശം കാണുവാൻ പറ്റുകയില്ല. എന്നാൽ ഉയർന്ന ഒരു പീഠത്തിൽ അത് വച്ച് കഴിഞ്ഞാൽ ഭവനം ആ മുറി മുഴുവൻ പ്രകാശം കൊണ്ട് നിറയുന്നതാണ്. കർത്താവ് ഇതൊരു വിളക്കിൻ്റെ ഉപമയിലൂടെ പറയുന്നത് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ കർത്താവിൻ്റെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ അതിനെ പറയുടെ കീഴിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ കീഴിൽ പാത്രം കൊണ്ട് മൂടി വയ്ക്കരുത്. ഇങ്ങനെ മൂന്ന് ഉദാഹരണം മത്തായിലെ ലൂക്കോസിലുമായിട്ട് കർത്താവ് പറയുന്നു. അതെന്താണ്? യേശു ക്രിസ്തുവിനെ നാം അറിഞ്ഞാൽ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മൂന്ന് ഉദാഹരണം എന്താണ്? പറ, കട്ടിൽ, പാത്രം. പറ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം ധാന്യങ്ങൾ അളക്കുന്നതാണ് പറ, നമ്മുടെ സമ്പത്തിൻ്റെ അളവ് കോലാണ് പറ. കട്ടിലെന്ന് പറഞ്ഞാൽ നാം വിശ്രമിക്കുന്ന സ്ഥലമാണ്, നമ്മുടെ വിശ്രമം. പിന്നെ പാത്രം, നമ്മുടെ ആഹാരം, അടുക്കളയിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ മൂന്നുദാഹരണം പറയുകയാണ്, കട്ടിലിൻ്റെ കീഴിലല്ല നമ്മൾ വിശ്രമം. ദൈവവചനം എടുത്തിട്ട് നാം അങ്ങനെ വിശ്രമിച്ച് നമുക്ക് വിശ്രമമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ് വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കരുത്. അതുപോലെ നമ്മുടെ ആഹാരമാണ് നമുക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് നമ്മുടെ പാത്രത്തിൻ്റെ കീഴിൽ ദൈവത്തിൻ്റെ വചനത്തെ നാം വച്ച് കളയരുത്. അതിൽ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്, പറ നമ്മുടെ സമ്പത്ത്, നമ്മുടെ സമ്പത്തിന് വേണ്ടി അല്ലെങ്കിൽ സമ്പത്തിൻ്റെ കീഴിലാകരുത് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ പുതിയ സൃഷ്ടിയാണ്, രക്ഷയുടെ സന്തോഷം നാം അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ മൂടി വയ്ക്കരുത്. നമ്മുടെ ആഹാരക്കാര്യത്തിലോ നമ്മുടെ വിശ്രമത്തിൻ്റെ ഇതിലോ സമ്പത്തിലോ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ, യേശുവിനെ നാം മൂടി വയ്ക്കരുത്. മറ്റുള്ളവർക്കും കൂടി കാണത്തക്ക നിലവാരത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുക. ഈ വചനത്താൽ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.